നാടിന് മാതൃകയായി നിർമ്മാണം ആരംഭിച്ച മാങ്കുളം നക്ഷത്രക്കുത്ത് ചെറുകിട ജലവൈദ്യുത പദ്ധതി നാശത്തിൻ്റെ വക്കിൽ. 17 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതിയുടെ അറ്റകുറ്റപ്പണികളിലെ വീഴ്ചയാണ് ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്നാണ് പരാതി ഉയരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് സ്വതന്ത്രമായി നിർമ്മിച്ച പദ്ധതിയാണ് മാങ്കുളം ചെറുകിട ജലവൈദ്യുത പദ്ധതി. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വൈദ്യുത വകുപ്പിന് കൈമാറിയ രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് എന്ന ബഹുമതി മാങ്കുളത്തിന് ഈ പദ്ധതിയിലൂടെ ലഭിച്ചിരുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി യൂണിറ്റിന് 4.28 രൂപ നിരക്കിൽ വൈദ്യുത ബോർഡിന് നൽകി വരികയായിരുന്നു. പ്രതിവർഷം 10 ലക്ഷത്തോളം രൂപ പഞ്ചായത്തിന് വരുമാനവും 3 പേർക്ക് തൊഴിലും ലഭിച്ചു. യുഎൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ സഹായത്തോടെ 2004 പഞ്ചായത്ത് സ്വന്തമായി 100 കിലോവാട്ട് ശേഷിയുള്ള വൈദ്യുത നിലയം സ്ഥാപിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണിക്കായി 10 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഫലം കണ്ടില്ല. പവർ ഹൌസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പുതിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പറയുന്നുണ്ടെങ്കിലും യാതൊരു നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 40 കോടിയോളം മുടക്കിയുള്ള പദ്ധതി 2007 വൈദ്യുത ബോർഡിന് കൈമാറി. തുടർന്ന് നിലയത്തിന്റെ അറ്റകുറ്റപ്പണികളും മറ്റും നടക്കാതെ വന്നു. 2018 പ്രളയം പദ്ധതിക്ക് പൂട്ടുവീഴാനും കാരണമായി. നിലയം പ്രവർത്തന സജ്ജമാക്കാൻ നടപടിയില്ലാത്തതിനാൽ പാനൽ ബോർഡ്, ട്രാൻസ്ഫോമർ തുടങ്ങിയ യന്ത്ര സാമഗ്രികൾ നാശത്തിലാണ്. ഒരു വർഷം 10 ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്ന പദ്ധതിയാണ് അധികൃതരുടെ നിസ്സംഗത മൂലം എങ്ങും എത്താതെ കിടക്കുന്നത്. എൽഡിഎഫിന്റെ അടുത്ത ഭരണസമിതി കാലഘട്ടത്തിൽ നിസ്സാര കേടുപാടുകൾ അതിന് സംഭവിച്ചപ്പോൾ അത് പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു പദ്ധതി കൊണ്ട് ഒരു വർഷം നമ്മുടെ പഞ്ചായത്തിന് 9 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുമായിരുന്ന ആ ഒരു പദ്ധതി അതിനെ അട്ടിമറിച്ച് അതിപ്പോൾ കാട് കയറി നാശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ ഉള്ള ആ ചെറുപ്പക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. എൽഡിഎഫ് ഭരണസമിതിയോട് പല ഘട്ടങ്ങളിലായി നമ്മൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അവർ പറയുന്നത് കഴിഞ്ഞ 5 വർഷവും ഞങ്ങളതിന് ഫണ്ട് മാറ്റി വച്ചിട്ടുണ്ട്, ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നു 6 മാസമായുള്ളൂ എങ്കിൽ പോലും അവരും പറയുന്നു ഞങ്ങളതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഇവർ ഈ മാറ്റി വച്ചിരിക്കുന്ന ഫണ്ടുകളൊക്കെ എവിടെയാണ് മാറ്റിവെക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അടിയന്തരമായി തന്നെ ഈ ജലവൈദ്യുത പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചുകൊണ്ട് നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടിലെ ഏതാനും ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കുകയും അതിലൂടെ നമ്മുടെ പഞ്ചായത്തിന് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭരണസമിതി കൈക്കൊള്ളണം എന്ന് വളരെ അടിയന്തരമായി ആവശ്യപ്പെടുകയാണ്. പ്രദേശവാസികളായ 2 പേർക്ക് സ്ഥിരമായി ജോലി ഉണ്ടായിരുന്നെങ്കിലും അതുമില്ലാതെയായി. പാമ്പുങ്കയം നക്ഷത്രക്കുത്തിൽ നിന്നും വെള്ളം എത്തിച്ചാണ് ഇവിടെ വൈദ്യുത ഉൽപ്പാദനം നടത്തിയിരുന്നത്. രാജ്യത്തിന് മാതൃകയായി പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലാതെ നശിക്കുന്നത്. സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തി പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.